ഇന്ദുലേഖ എന്ന പേരിനേക്കാൾ കുടുംബ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതം ഇന്ദുലേഖയുടെ മുഖമാണ് എന്ന് വേണം പറയാൻ. 27 വർഷങ്ങളായി ഇന്ദുലേഖ അഭിനയരംഗത്തെത്തിയിട്ട്. ദൂരദർശൻ കാലം മുതലേ കണ്ടുവരുന്ന ഈ മുഖത്തിന് ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. നിരവധി പരമ്പരകളിലൂടെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളാണ് താരം പ്രേക്ഷകർക്ക് മുന്നിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. നിരവധി പോസിറ്റീവ് കഥാപാത്രങ്ങളാണ് ഇന്ദുലേഖയെ തേടി മലയാള സീരിയൽ മേഖലയിൽ നിന്നും എത്തിയിട്ടുള്ളത്. ഏഷ്യാനെറ്റിലെ കൂടെവിടെ എന്ന പരമ്പരയിലൂടെ ലക്ഷ്മി എന്ന കഥാപാത്രമായി എത്തി കുടുംബ പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിൽ നിറഞ്ഞു നിൽക്കുകയാണ് താരം ഇപ്പോൾ. എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ദുലേഖയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെയധികം വിഷമം നിറഞ്ഞത് തന്നെയാണെന്ന് വേണം പറയാൻ. ഒട്ടേറെ പ്രതിസന്ധികളെ തരണം ചെയ്ത് വന്നതായിരുന്നു ഇന്ദുലേഖയുടെ ജീവിതം. ശങ്കരൻ പോറ്റിയാണ് താരത്തിന്റെ ഭർത്താവ്. ഉണ്ണിമായ എന്നൊരു മകളും ഈ ദമ്പതികൾക്ക് ഉണ്ട്. എന്നാൽ ശങ്കരൻ പോറ്റി ഒരു വാഹന അപകടത്തെ തുടർന്ന് 2 കൊല്ലത്തോളം കിടപ്പിലായിരുന്നു. 8 വർഷം മുമ്പാണ് ആരോഗ്യ പ്രശ്നങ്ങളാൽ ഇന്ദുലേഖയുടെ ഭർത്താവ് ശങ്കരൻ പോറ്റി ഈ ലോകത്തോടെ വിട പറഞ്ഞിട്ടുള്ളത്. ഭർത്താവിന്റെ മരണവും അതേ തുടർന്നുള്ള ഒറ്റപ്പെടലും താരത്തെ വല്ലാതെ വേട്ടയാടിയിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. എന്നാൽ ഇതേക്കുറിച്ചെല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം ഇപ്പോൾ. ലിവർ സിറോസിസ് ബാധിച്ച ഭർത്താവ് ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയായിരുന്നു ഇന്ദുലേഖ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ വിധി അദ്ദേഹത്തിന് കാത്തുവച്ചത് മരണവും ഇന്ദുലേഖയ്ക്ക് ഒറ്റപ്പെടലും മറ്റ് പ്രതിസന്ധികളും ആയിരുന്നു. തന്റെ അവസ്ഥയെക്കുറിച്ച് തുറന്നു പറഞ്ഞ നടിയുടെ വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ദുലേഖയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ലിവർ സിറോസിസ് ബാധിച്ചാണ് ഭർത്താവ് മരിച്ചത്. ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ തിരിച്ചുവരവ് സാധ്യമല്ലെന്ന് മനസ്സിലായപ്പോൾ ഭർത്താവ് തന്നോട് കാരണമില്ലാതെ ദേഷ്യപ്പെടാൻ തുടങ്ങി. ഭർത്താവിന്റെ മരണശേഷം 12 ദിവസം വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു. മരണാനന്തര ചടങ്ങുകളൊക്കെയുള്ളതിനാൽ വീട് നിറയെ ആളുകളായിരുന്നു. 13-ാമത്തെ ദിവസം എല്ലാവരും ഇറങ്ങിയപ്പോൾ വല്ലാത്തൊരു ഒറ്റപ്പെടലായിരുന്നു. കുറെ ദിവസം ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഉറക്കം ഞെട്ടിയപ്പോൾ അടുത്ത ആളില്ല. അതൊരു ഭീകര അവസ്ഥയായിരുന്നു. ഭർത്താവിന് അസുഖമായിരുന്ന സമയത്തും അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം ICU-യിലായിരുന്ന സമയത്താണ് മെരിലാൻഡിലെ കാർത്തികേയൻ സാർ വിളിച്ചിട്ട് സീരിയൽ ഞാൻ വന്നില്ലെങ്കിൽ നിന്നുപോകും എന്ന് പറയുന്നത്. നേഴ്സിനോട് എന്റെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കുറച്ച് കാശൊക്കെ കൊടുത്താണ് പോയത്. അങ്ങനെയാണ് പോയി മേക്കപ്പ് ഇട്ട് അഭിനയിച്ചത്. ഭർത്താവ് അവിടെ കിടക്കുന്നു, ആ സമയത്തും അവൾ മുഖത്ത് ചായം തെച്ച് പോയി അഭിനയിക്കുന്നു എന്നായിരുന്നു ചിലരൊക്കെ തന്നെ കുറിച്ച് ആ സമയത്ത് പറഞ്ഞിരുന്നത് എന്നാണ് ഇന്ദുലേഖ പറയുന്നത്. മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളായ ഇന്ദുലേഖ ഏതാണ്ട് 75-ഓളം സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. വളരെ യാദൃശ്ചികമായിട്ടാണ് സീരിയൽ ലോകത്ത് 3.5 വയസ്സ് മുതൽ ഡാൻസ് പഠിക്കുന്ന ഇന്ദുലേഖ എത്തിപ്പെട്ടത്. 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത ഹീറോസ് എന്ന പരമ്പരയിലേക്ക് ഇന്ദുലേഖയ്ക്ക് അവസരം ലഭിക്കുന്നത്. തുടർന്ന് നിരവധി ടെലിഫിലിമുകളുടെയും മെഗാ സീരിയലുകളുടെയും ഭാഗമായി താരം മാറുകയും ചെയ്തു. ഇതുവരെ 75-ഓളം സീരിയലുകളിലും 15 സിനിമകളിലും ഇന്ദുലേഖ വേഷമിട്ടിട്ടുണ്ട്. നിരവധി ഭക്തിസാന്ദ്രമായ പരമ്പരകളും ആൽബം സോങ്ങുകളും എല്ലാം തന്നെ വളരെയേറെ ശ്രദ്ധ നേടിയവയായിരുന്നു. താരത്തിന്റെ അവസ്ഥയെക്കുറിച്ചറിഞ്ഞ ഒട്ടേറെ പേർ താരത്തെ ആശ്വസിപ്പിച്ചും ധൈര്യം പകർന്നുമുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. പ്രിയ താരത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങൾക്കും അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്. കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.